കൂടത്തായി കൊലപാതക പരമ്പരയിലെ അഞ്ചാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചു. മുഖ്യപ്രതി ജോളിയുടെ ഭർതൃപിതാവ് ടോം തോമസ് കൊലക്കേസിന്റെ കുറ്റപത്രമാണ് താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് അന്വേഷണ സംഘത്തലവൻ കോഴിക്കോട് റൂറൽ എസ് പി കെ ജി സൈമൺ വടകര എസ് പി ഓഫീസിൽ നടന്ന മീറ്റ് ദ പ്രസിൽ അറിയിച്ചു. പ്രാർത്ഥനയ്ക്കിരുന്ന സമയത്ത് പെട്ടെന്ന് ടോം തോമസ് കുരിശ് വരച്ചു കഴിഞ്ഞ ഉടനെ ഓക്കാനിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി അടുത്തുള്ള വാഷ് ബേസിനിൽ പോവുകയും വാഷ് ബേസിൻ്റെ അവിടെ തന്നെ താഴെ വീഴുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വായന്ന് ഒരേം പതിയാണ് വന്നില്ല, ഫുഡൊന്നും തന്നെ പുറത്ത് വന്നില്ല. ഈ കേസിൽ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിൽ ഈ ക്യാപ്സൂൾ, അതായത് സൈനൈഡ് നിറച്ചിട്ടുള്ള ക്യാപ്സൂൾ ടോം തോമസ് കൊടുക്കുന്നത് അവിടെ പ്രാർത്ഥനയിലുണ്ടായിരുന്ന കുട്ടി കണ്ടിട്ടുണ്ട്. കഴിച്ചൊരു അല്പം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കാൻ പോകുന്ന ബോധം കെട്ട് വീഴുന്നത്. ജോളിയിലെ പ്രതി, ഒന്നാം പ്രതി, ഈ ക്യാപ്സൂള് എനർജി ഗുളിക, അതായത് മഷ്റൂം ടാബ്ലറ്റ് എന്ന് പറയാം, സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് സൈനൈഡ് നിറച്ചിട്ടാണ് കൊടുത്തത്, അങ്ങനെയാണ് കഴിക്കുന്നത് മരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത്, ടോം തോമസ് കൊളംബിയയിലായിരുന്നു. അവിടെ നിന്ന് റോയി അത്ര ശരിക്കും വീട് നോക്കുന്നില്ല എന്നും പറഞ്ഞു വരികയും അവിടെ നിന്ന് നേരെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ടോം തോമസ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ റോയുടെ പേരിലേക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന, അല്ലെങ്കിൽ റോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതായിട്ടുള്ള 1 ഏക്കർ ചില്ലാനം വസ്തു വിറ്റ് അതിൻ്റെ പൈസ മുഴുവൻ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റോയ് തോമസിന് ഭാര്യയ്ക്കുള്ള വീതം കംപ്ലീറ്റ് വിറ്റ് പൈസ ഇവരെടുക്കുകയും ആ പൈസ പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും അവസാനം വേറെ വസ്തു വാങ്ങിക്കാൻ വയ്യാതെ ആ വസ്തു അവരെ പൈസ ചിലവഴിക്കുകയും ചെയ്തു. കുറച്ച് വസ്തുക്കൾ മാത്രം പിന്നെ വാങ്ങിക്കാൻ പോലും പറ്റില്ല വന്നു. വ്യാജോസ്യത്തിന് നിയമസാധുത ലഭിക്കാനാണ് ജോളി ജോസഫ് ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ പിതാവ് ടോം തോമസിനെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2008 ഓഗസ്റ്റ് 28 റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായ ടോം തോമസ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ പ്രാർത്ഥനയ്ക്കിടയിൽ ഛർദ്ദിക്കുകയും പിന്നാലെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. നാട്ടുകാർ താമരശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ടോം തോമസ് സ്ഥിരമായി കഴിക്കുന്ന ക്യാപ്സൂളിൽ സയനൈഡ് നിറച്ചു നൽകിയാണ് കൊല നടത്തിയത്. പ്രാർത്ഥനയിൽ പങ്കെടുത്ത ജോളിയുടെ മകൻ സംഭവത്തിന് സാക്ഷിയായിരുന്നു. ഭർത്താവ് റോയ് തോമസിന് അർഹമായ സ്വത്ത് ടോം തോമസിനെ കൊണ്ട് ജോളി തന്ത്രപരമായി വിൽപ്പന നടത്തിച്ചിരുന്നു. ഇതുവഴി ലഭിച്ച പണം ഉപയോഗിച്ചാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മനോജുമായി ചേർന്ന് ജോളി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയത്. അതിനിടയിലാണ് ടോം തോമസിന്റെ മറ്റു സ്വത്തുക്കളിൽ ജോളിക്ക് താൽപ്പര്യമുണ്ടായത്. സൗഹൃദത്തിൽ സ്വത്ത് തട്ടിയെടുക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് വ്യാജോസ്യത്തുണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്തിയത്. അതിനിടയിൽ ടോം തോമസ് അമേരിക്കയിലേക്ക് പോകുന്നത് ജോളി തടഞ്ഞിരുന്നു. താൻ ഗർഭിണിയാണെന്നും മദ്യപിച്ച് അഴിഞ്ഞാടി നടക്കുന്ന റോയ് തോമസ് തന്നെ ശ്രദ്ധിക്കില്ലെന്ന് പറഞ്ഞാണ് ടോമിന്റെ യാത്ര മുടക്കിയത്. വ്യാജോസ്യത്തിന് നിയമസാധ്യത ലഭിക്കാൻ ടോം തോമസ് കൊല്ലപ്പെടണമെന്ന നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ ജോളി ടോമിനെ വധിക്കുകയായിരുന്നു.